ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഏവുഫ്രാസിയയുടെ തിരുനാൾ കത്തോലിക്ക സഭ ആഘോഷിക്കുന്നത് മാർച്ച് 13-നാണ്. കോൺസ്റ്റന്റിനോപ്പിളിലെ തെയോഡേഷ്യസ് ചക്രവർത്തിയോട് അടുത്ത ബന്ധമുണ്ടായിരുന്ന ആന്റിങ്കോന്യൂസ് എന്ന പ്രഭുവിൻ്റെ മകളാണ് ഏവുഫ്രാസിയ. അമ്മയുടെ പേരും ഏവുഫ്രാസിയ എന്നായിരുന്നു. ആന്റിങ്കോന്യൂസ് നേരത്തെ മരിക്കയാൽ വിധവയായ അവളുടെ അമ്മ ഈജിപ്തിൽ പോയി ഒരാശ്രമം സ്ഥാപിച്ചു. ആശ്രമവാസികൾ 130 പേരും ഭക്ഷിച്ചിരുന്നത് സസ്യങ്ങളും പയറുമാണ്. ട്രാപ്പിസ്റ്റ് സഭാംഗങ്ങളെ പോലെയായിരുന്നു അന്ന് അവരുടെ ജീവിതം. 7 വയസ്സുള്ളപ്പോൾ തന്നെ ഏവുഫ്രാസിയ അമ്മയോട് ഈ ആശ്രമത്തിൽ തന്നെ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആനന്ദ തുന്തിലയായ മാതാവ് മകളെ മഠാധിപയുടെ അടുക്കൽ കൊണ്ടുചെന്നു. മഠാധിപ ക്രിസ്തുനാഥന്റെ ഒരു ചിത്രം അവളുടെ കയ്യിൽ കൊടുത്തു. അത് സ്വീകരിച്ച് ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ എന്നെ വ്രതം വഴി ക്രിസ്തുവിന് പ്രതിഷ്ഠിക്കുന്നു. അമ്മ തൻ്റെ മകളെ ക്രിസ്തുനാഥൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിലേക്ക് ആനയിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവായ യേശുവേ, അങ്ങയുടെ സംരക്ഷണത്തിൽ ഈ കുഞ്ഞിനെ സ്വീകരിക്കുക. അങ്ങയെ മാത്രമേ അവൾ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുള്ളൂ. അനന്തരം മകളോട് പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടുക, നിന്റെ സഹോദരിമാരെ ബഹുമാനിക്കുക, എളിമയോടെ അവരെ സേവിക്കുക. നീ രാജകുടുംബത്തിൽപ്പെട്ടവളാണെന്നോ നീ എന്തായിരുന്നുവെന്നോ ചിന്തിക്കേണ്ട. അനന്തരം അമ്മ മകളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി. താമസിയാതെ ആ സ്ത്രീ മരിച്ചു. വിവരങ്ങളറിഞ്ഞ് ചക്രവർത്തി ഏവുഫ്രാസിയായോട് മടങ്ങി വരുവാനും ഒരു സെനറ്ററെ വിവാഹം കഴിക്കുവാനും ഉപദേശിച്ചു. ക്രിസ്തുവിനോട് താൻ നിത്യകന്യാത്വം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണെന്നും തൻ്റെ സ്വത്ത് ദരിദ്രർക്ക് നൽകുവാനും തൻ്റെ അടിമകളെയെല്ലാം സ്വതന്ത്രരാക്കുവാനും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് ഏവുഫ്രാസിയ മറുപടി നൽകി. ഏവുഫ്രാസിയ തൻ്റെ സഹോദരിമാർക്ക് എളിമയുടെയും ശാന്തതയുടെയും ഉപവിയുടെയും ഉത്തമ മാതൃകയായിരുന്നു. എന്തെങ്കിലും പരീക്ഷ ഉണ്ടായാൽ ഉടനെ അത് സുപ്പീരിയറിന് വെളിപ്പെടുത്തും. അവർ എന്തെങ്കിലും എളിയ ഒരു പ്രവൃത്തി പ്രായച്ചിത്തമായി നിശ്ചയിക്കും. സൂര്യാസ്തമയത്തിന് ശേഷം കുറെ പയറും സസ്യങ്ങളും ഭക്ഷിക്കും. അതായിരുന്നു അവളുടെ ആഹാരം. ഒരിക്കൽ ഒരു ദാസി അവളെ കപടഭക്ത എന്ന് വിളിച്ചപ്പോൾ അവൾ പാദത്തിങ്കൽ വീണ് മാപ്പപേക്ഷിക്കുകയാണ് ചെയ്തത്. 30-ാമത്തെ വയസ്സിൽ മരിച്ച് അവൾ തൻ്റെ സ്നേഹനാഥൻ്റെ അടുക്കലെത്തി. വിശുദ്ധ ഏവുഫ്രാസിയയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ചെയ്യേ